കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാനന്ന് ഒരു മൂന്നാല് സിനിമകളിൽ ഇങ്ങനെ മുഖം കാണിച്ചിട്ടൊക്കെ ഉള്ളൂ. ഒരു സിനിമ അഭിനയിക്കാൻ വേണ്ടി. അതെനിക്ക് തോന്നുന്നത് ഇപ്പോഴും എനിക്ക് അറിയില്ല അതിൻ്റെ വാസ്തവം എന്താ വെച്ചാൽ, മമ്മൂട്ടി എന്നെ അഭിനയിപ്പിക്കാൻ വേണ്ടി അതിൽ റെക്കമെൻഡ് ചെയ്താണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു സിനിമയാണത്. എന്തായാലും അതിൻ്റെ ആളുകൾ എന്നെ വന്ന് കണ്ടിരിക്കുന്ന ഒരു റോൾ അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് സംവിധായകൻ? സംവിധായകനപ്പോൾ എനിക്കറിയില്ലായിരുന്നു ആരാണ്. ആദ്യമായി പുതുതായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാളാണ്. മമ്മൂട്ടി മോഹൻലാലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ പുതുതായിട്ടെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത ആളാണോ? അസിസ്റ്റൻ്റായിട്ടൊന്നും വർക്ക് ചെയ്തില്ല, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ച ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടുള്ള ആളാകുമ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെന്നപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. ക്യാമറാമാനും വളരെ നാളുകളായി അസോസിയേറ്റ് ഡയറക്ടറായി പല സിനിമകളിലും ഒരുപാട് സിനിമകളിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും ആണ് ചില അസോസിയേറ്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും ചേർന്നാണ് ആ സിനിമയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് ലൊക്കേഷനിൽ വെച്ച് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ സംവിധായകനെ പരിചയപ്പെട്ടു. ഈ സംവിധായകൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവണ ഞാനിങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ക്യാമറാമാനോട് ഈ സംവിധായകൻ എന്തോ പറയുന്നതും ചുമ്മാ വിവരക്കേട് പറയാതോ എന്ന് ക്യാമറാമാൻ തിരിഞ്ഞ് ഇദ്ദേഹത്തോട് പറയുന്നതും ഞാൻ കേൾക്കുകയുണ്ടായി. അങ്ങനെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനം പഠിച്ച് പാസ്സായ ഒരാളോട് ചുമ്മാ വിവരക്കേട് പറയാതോ എന്ന് ക്യാമറാമാൻ പറഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഒരു താല്പര്യം ജനിച്ചു. അപ്പോൾ കാര്യമായൊന്നും പിടികിട്ടിയില്ല. എങ്കിൽ പോലും ഷൂട്ടിങ്ങിൻ്റെ ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും. എൻ്റെ ഷോട്ടുകളൊന്നും എടുത്തിരുന്നില്ല. പോകുന്നതോറും ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ക്യാമറാമാൻ അകന്ന് അല്ല ക്യാമറാമാനല്ല സംവിധായകൻ അകന്നകന്ന് പോകാൻ തുടങ്ങി. എന്നുവെച്ചാൽ ആദ്യമൊക്കെ ഉള്ള ദിവസങ്ങളിൽ സ്റ്റാർട്ട് ആക്ഷൻ എന്നൊക്കെ പറയുമായിരുന്നു. അതും നിർത്തി അത് അസോസിയേറ്റ് ഡയറക്ടർ തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദൂരെ ഈ ക്യാമറാമാനെ അസോസിയേറ്റ് ഡയറക്ടറെയും പേടിച്ച് നിൽക്കുന്ന ഒരാളായി സംവിധായകൻ പുറകിലേക്ക് മാറുന്നത് ഞാൻ കണ്ടു. അപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത് മോഹൻലാലിൻ്റെ അടുത്ത് ഒന്നും പുള്ളി ഒന്നും മിണ്ടില്ല. കാരണം അപ്പോൾ അവരൊക്കെ കുറച്ച് പേരെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കാൻ വന്നപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ പുള്ളിയുടെ ആ ഒരു സംഗതി പുറത്തു വന്നു. എന്നെ മാറ്റി നിർത്തി ഒരു വീട്ടിലാണ്. അപ്പോൾ ആ വീടിൻ്റെ പുറകിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഈ ഷോട്ട് നിങ്ങളുടെ ആദ്യത്തെ ഷോട്ടാണ്, ഈ ഷോട്ടിൽ ഒരു കലക്ക് കലക്കണം എന്ന് പറഞ്ഞു. ഏകദേശം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുന്ന ഒരു ഷോട്ടാണ്. ഞാൻ പറഞ്ഞു, കോളിംഗ് ബെല്ല് അടിക്കുന്ന ഷോട്ടിൽ എങ്ങനെയാണ് ഞാൻ കലക്കേണ്ടതെന്ന് ചോദിച്ചു. അതായത് അത് ബെസ്റ്റ് കോമഡി ആയിരിക്കണം, നിങ്ങളാ നടന്നു വരുന്നത് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. നമുക്ക് കുതിരവട്ടം പപ്പുവിനെ ഔട്ടാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുതിരവട്ടം പപ്പു എന്ന് പറയുന്നത് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്, പുള്ളി അവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഞാനിപ്പോൾ പുള്ളിനെ ഔട്ടാക്കാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. അതല്ല നമുക്ക് വിചാരിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യണം. ഈ ഷോട്ട് നിങ്ങൾ നല്ല കോമഡി ആയിരിക്കണം, ആളുകൾ ചിരിച്ചു പോകണം. ഞാൻ പറഞ്ഞു, സുഹൃത്തെ എനിക്ക് മനസ്സിലായില്ല. ഒരാളൊരു വീട്ടിലേക്ക് വരുന്നു, അയാൾ ആ വീടിൻ്റെ കോളിംഗ് ബെൽ അടിക്കുന്നു, ഇതെല്ലാം ഷോട്ട്, അതിലെന്ത് കോമഡിയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇയാൾ അതിസാഹസികമായ ഒരു കാര്യം എൻ്റെ മുമ്പിൽ കാണിച്ചു. അയാളോട് പറഞ്ഞു, ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ കാലൊക്കെ പിണച്ചിട്ടൊരു നടപ്പ്, ഈ കോളിംഗ് ബെൽ അടിക്കാനായിട്ട് നടന്നു വരുന്ന നടപ്പ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്, ആ എന്നാൽ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ നേരെ ക്യാമറാമാനെ എനിക്ക് കുറച്ച് പരിചയമുള്ളതാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ നടന്നിട്ട് കോളിംഗ് ബെൽ അടിക്കാൻ പറയുന്നു, അവരോട് പോകാൻ പറയാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇങ്ങനെ ഒരു ചതി ഞാൻ ചെയ്യുമെന്ന് പുള്ളിയും വിചാരിച്ചില്ല. അങ്ങനെ അയാൾ പുറകിലേക്ക് പോയി, ഞാൻ കോളിംഗ് ബെല്ല് അടിക്കുകയും ചെയ്തു. പിൽക്കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ചു എന്ന് പറഞ്ഞ് ഒരു പ്രൊഡ്യൂസറെ വീഴ്ത്തിയതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു മാസത്തെ എപ്രീസിയേഷൻ കോഴ്സ് ഉണ്ട് അവിടെ. എന്നുവെച്ചാൽ ആർക്കും പോകാം, ആർക്കും പോകാം അതിന്. അവിടെ സിനിമകളിങ്ങനെ കാണും,
എന്നിട്ട് അതിനെപ്പറ്റി ചില വിലയിരുത്തലുകളൊക്കെ നടത്താം, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഒരു മാസം കഴിഞ്ഞാൽ അപ്രീസിയേഷൻസ് കോഴ്സിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കടലാസും കൊടുക്കും. ഇത് കാണിച്ചിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനം പഠിച്ചതാണെന്നും പറഞ്ഞ് പ്രൊഡ്യൂസറെ ചതിച്ച് സംവിധായകനായിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഇപ്പം മലയാള സിനിമയിൽ ഭയങ്കര പ്രതിസന്ധിയുള്ള കാലഘട്ടമാണെന്ന് പറയുന്നത്. ഇതുപോലെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്.